വാട്സാപ്പിന്റെ അന്തകനാകുമോ സിഗ്നൽ? പുത്തൻ എതിരാളിയെ പറ്റി അറിയേണ്ടതെല്ലാം. 2 ബില്യണിലധികം പേർ 150 രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പാണ് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ്. ടെലിഗ്രാം, വിചാറ്റ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ എതിരാളികളുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ എണ്ണത്തിലും പ്രതിദിനം കൈമാറ്റം ചെയ്യുന്ന മെസ്സേജുകളുടെ എണ്ണത്തിലും വാട്സപ്പ് ബഹുദൂരം മുന്നിലാണ്. എങ്കിലും വാട്സപ്പിൻ്റെ പുത്തൻ സേവന നിബന്ധനകളും സ്വകാര്യ നയവും ഉപഭോക്താക്കൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. 8 ഫെബ്രുവരി മുതൽ നിലവിൽ വരുന്ന പുത്തൻ നിയമങ്ങൾ ഉപഭോക്താവിൻ്റെ എല്ലാ വിവരങ്ങളും വാട്സപ്പ് ഫേസ്ബുക്കുമായി പങ്കുവയ്ക്കുമെന്നതാണ് ഉപഭോക്താക്കൾ ഭയപ്പെടുന്നത്. വിവാദമായതോടെ ഫേസ്ബുക്കുമായി നിലവിലുള്ള ഡാറ്റ ഷെയറിംഗ് സംവിധാനത്തിൽ മാറ്റമൊന്നുമില്ലെന്നും മാറ്റങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ടുകൾക്ക് മാത്രമാണെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്ക് പ്രസ്താവന ഇറക്കി. എങ്കിലും ആശങ്ക വിട്ടുമാറാത്ത ഉപഭോക്താക്കൾ പലരും വാട്സപ്പ് ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തേടുകയാണ്. വാട്സപ്പിൻ്റെ പുത്തൻ സേവന നിബന്ധനകളും സ്വകാര്യത നയവും സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ലോകത്തെ അതിസമ്പന്നരുടെ ലിസ്റ്റിൽ അടുത്തിടെ 1 സ്ഥാനത്തേക്കുയർന്ന ഇലോൺ മസ്ക് വാട്സപ്പിനെ ഉപേക്ഷിച്ച് സിഗ്നൽ ആപ്പിലേക്ക് മാറാൻ ആഹ്വാനം ചെയ്തത്. യൂസ് സിഗ്നൽ എന്ന് മാത്രമുള്ള ടെസ്ല CEOയുടെ ട്വിറ്റിനെ തുടർന്ന് ഇന്ത്യയടക്കം സിഗ്നൽ ആപ്പിന് ആവശ്യക്കാരേറി. ഇന്ത്യ, ഓസ്ട്രിയ, ഫ്രാൻസ്, ഫിൻലാൻഡ്, ജർമ്മനി, ഹോങ്കോങ്, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ചാർട്ടിൽ ആദ്യ 3 സ്ഥാനത്ത് സിഗ്നൽ മിനിറ്റുകൾക്കകം കയറിപ്പറ്റി. അപ്രതീക്ഷിതമായ ധാരാളം പേർ സിഗ്നൽ ഡൗൺലോഡ് ചെയ്തതോടെ വെരിഫിക്കേഷൻ കോഡുകൾ പുതിയ ഉപഭോക്താക്കൾക്ക് കൃത്യമായി എത്തിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടായി സിഗ്നൽ. അമേരിക്കൻ സ്ഥാപനമായ സിഗ്നൽ ഫൗണ്ടേഷൻ, സിഗ്നൽ മെസ്സഞ്ചർ LLC എന്നിവയുടെ സന്തതിയാണ് സിഗ്നൽ ആപ്പ്. സ്വകാര്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അതേസമയം കൂടുതൽ സുരക്ഷിതമായ ഇൻസ്റ്റൻ്റ് മെസ്സേജ് ആപ്പ് എന്ന നിലയ്ക്കാണ് 2014 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്ന സിഗ്നൽ വാട്സപ്പിനെ വെല്ലുവിളിയായി വളർന്നത്. ഉപഭോക്താക്കളുടെ കോൺടാക്റ്റ് ഇൻഫോ മാത്രമേ സിഗ്നൽ ആപ്പ് സ്വീകരിക്കൂ എന്ന് സിഗ്നൽ ആപ്പിൻ്റെ പ്രൈവസി പോളിസിയിൽ പറയുന്നു. വാട്സപ്പ് അടുത്തിടെ അവതരിപ്പിച്ച തനിയെ അപ്രതീക്ഷിതമാവുന്ന മെസ്സേജുകൾ പോലുള്ള ഫീച്ചറുകൾ 2016 മുതൽ തന്നെ സിഗ്നലിൽ ലഭ്യമാണ്. സിഗ്നൽ ആപ്പിലെ 5 പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം. 1. വാട്സപ്പിൽ നിന്നും വ്യത്യസ്തമായ സിഗ്നൽ ധാരാളം ഡിവൈസുകളിൽ ഉപയോഗിക്കാൻ പിന്തുണ നൽകുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഒരേ സമയം ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് എന്നിങ്ങനെ പല ഡിവൈസുകളിൽ സിഗ്നൽ ഉപയോഗിക്കാം. 2. വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാമെങ്കിലും വാട്സപ്പ് വെബ് ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ സിഗ്നലിൽ ഈ സംവിധാനമുണ്ട്. 3. എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ. വാട്സപ്പിൽ മെസ്സേജുകളും കോളുകളും മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യൂ. എങ്കിൽ സിഗ്നൽ ആപ്പിലൂടെ കൈമാറുന്ന എല്ലാ കാര്യങ്ങളും എൻക്രിപ്റ്റഡ് ആണ്. അതായത് രണ്ടാൾ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം അവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. 4. വാട്സപ്പിൽ കഴിഞ്ഞ വർഷമെത്തിയ ഡാർക്ക് മോഡ് വർഷങ്ങൾക്ക് മുൻപേ സിഗ്നലിൽ ലഭ്യമാണ്. 5. വാട്സപ്പിന് സമാനമായി റീഡ് റെസിപ്റ്റഡ്സ് സംവിധാനം സിഗ്നലിലും ലഭ്യമാണ്. സിഗ്നൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലേക്കും ആപ്പിൾ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ നിന്ന് ഐഫോണുകളിലേക്കും സിഗ്നൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. സെർച്ച് ബട്ടണിൽ സിഗ്നൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. രജിസ്റ്റർ ചെയ്യാനുള്ള അടിസ്ഥാന വിവരങ്ങൾ, ഫോൺ നമ്പർ, യൂസർ നെയിം എന്നിവ നൽകിയാൽ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ലഭിക്കും. ഇത് നൽകിയാൽ സിഗ്നൽ ഇൻ്റർഫേസ് തുറന്നു വരും. ഏറെക്കുറെ വാട്സപ്പിൻ്റെയും സിഗ്നലിൻ്റെയും ഇൻ്റർഫേസ് സമാനമാണ്.